നമസ്കാരം ടോയ്ലറ്റ് ടാക്സ് അങ്ങനൊരു ടാക്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടാവാൻ വഴിയില്ല എന്നാൽ അങ്ങനൊരു ടാക്സ് ഉണ്ട് ഇവിടെ നിന്നുമല്ല അങ്ങ് ഹിമാചൽ പ്രദേശിലാണ് ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് സർക്കാർ ഏർപ്പെടുത്തിയ പുതിയൊരു ഒരു ടാക്സാണ് ടോയ്ലറ്റ് ടാക്സ് അവരാണിത് കണ്ടുപിടിച്ചിരിക്കുന്നത് അതായത് ഒരു വ്യക്തിക്ക് ടോയ്ലറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ അയാൾ മാസം ഇരുപത്തിയഞ്ച് രൂപ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് കെട്ടിവെക്കണം ഇപ്പം നിങ്ങളുടെ വീട്ടിൽ രണ്ട് ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ മാസം അൻപത് രൂപ കെട്ടിവെക്കണം ഇപ്പോൾ നിങ്ങളുടേത് സാമാന്യം വലിയൊരു വീടാണ് ഇരിക്കട്ടെ അതിലൊരു നാല് ടോയ്ലറ്റും ഉണ്ട് എങ്കിൽ നൂറ് രൂപ മാസം നിങ്ങൾ കോൺഗ്രസ് സർക്കാരിന് കൊടുക്കണം ഇതാണ് ടോയ്ലറ്റ് ടാക്സ് ഈ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് ടോയ്ലറ്റ് ടാക്സ് പിരിക്കുവാൻ വേണ്ടിയൊരു നോട്ടിഫിക്കേഷൻ സർക്കാർ ഹിമാചൽ പ്രദേശിൽ പുറപ്പെടിക്കുന്നത് നാട്ടുകാരിൽ അവരുടെ ബഹളം ഉണ്ടാക്കി അതോടെ ഇവർ അതേ ദിവസം ആ സെപ്റ്റംബർ ഇരുപത്തൊന്നാം തീയതി തന്നെ ഇത് പിൻവലിച്ച് പെട്ടിക്കകത്ത് വെച്ചു ഇപ്പോൾ അവർ പറഞ്ഞതു നടക്കുന്നത് ബി ജെ പിക്ക് കള്ളം പറയുന്നു തെറ്റിദ്ധാരണ പരത്തുന്നു ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടില്ലെന്നാണ് പച്ചക്കള്ളമാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഈ കോൺഗ്രസ്സുകാരുടെ കള്ളത്തരം മനസ്സിലാക്കണം അറുപത് കൊല്ലത്തിലധികം ഈ രാജ്യം ഭരിച്ച പാർട്ടിയാണ് കോൺഗ്രസ് അതിൽ നാൽപ്പത് കൊല്ലവും ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു വീട്ടിൽ നിന്നായിരുന്നു എന്നിട്ടും രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ഏതാണ്ട് മുപ്പത് ശതമാനത്തിലധികം ഭാരതീയർക്ക് ടോയ്ലറ്റില്ലായിരുന്നു ഹിമാചൽ പ്രദേശിലെ സിറ്റുവേഷനും വ്യത്യസ്തമായിരുന്നില്ല എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ഹിമാചൽ പ്രദേശിലെ നാൽപ്പത്തി നാല് ശതമാനം ജനങ്ങൾക്കും ടോയ്ലറ്റ് ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷം കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് വെളിയിടത്തിന് ഓപ്പൺ ഡെഫക്കേഷൻ പൂർണ്ണമായിട്ടും നമ്മുടെ രാജ്യത്ത് ഇല്ലാതാക്കുവാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചു ഹിമാചൽ പ്രദേശും ആ ടാർഗറ്റ് ഏറ്റവും ഏറ്റവും ആദ്യം സ്വച്ഛ് ഭാരത് ഇനിഷ്യേറ്റീവ് തുടങ്ങി ആദ്യത്തെ രണ്ട് കൊല്ലത്തിൽ തന്നെ നേടിയെടുത്ത ഒരു സംസ്ഥാനമാണ് ഈ ഓപ്പൺ ഡെഫക്കേഷൻ ഫ്രീ ആവുന്ന രണ്ടാമത്തെ ഇന്ത്യൻ സ്റ്റേറ്റാണ് ഹിമാചൽ പ്രദേശ് അവിടെ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനും ടോയ്ലറ്റ് പണിയാൻ നരേന്ദ്രമോദിയും അതിൻ്റെ പേരിൽ ടാക്സ് പിരിച്ചെടുക്കാൻ രാഹുൽ ഗാന്ധിയും ഇതാണ് രാഹുൽ ഗാന്ധിയുടെ ഖടാക്കട്ട് ഡെവലപ്മെൻറ്റ് വന്ദേ മാതരം